സ്വദേശത്തും വിദേശത്തും കൂടുതൽ തൊഴിലവസരങ്ങളുള്ള എസ് എ പി കോഴ്സുകൾ ഇപ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലൂടെ ഇന്റേൺഷിപ്പോട് കൂടിയും പഠിക്കാം. രണ്ടര മുകളിൽ രണ്ടര താഴ്ത്ത്. അങ്ങനെ അപ്പൊ നമ്മള് ഓരോ മാഷന്മാർ കൂടെ വന്നു നോക്കി ആറേ മാഷം കൂടെ ആയിരിക്കും തെലുങ്കിലെ മാഷന്മാരെ ഒരു അടി ഉണ്ടാക്കേണ്ട അവസരം വന്നിട്ടുണ്ടോ? അതെപ്പോഴായിരുന്നു? ഒരാള് വെള്ളമടിച്ചിട്ട് ഭയങ്കര പ്രശ്നമാക്കി. അപ്പൊ അവരോട് ചോദിച്ച സാർ എന്നാ സാർ നീ ആരടാ കേക്കത്ത് എന്നെ ഒറ്റത്തുള്ളത് തള്ളിയോട് നമുക്ക് എന്തോ ദേഷ്യം ഒറ്റ അടി അടിക്കും. അടിയിൽ കറങ്ങി പോകും ബാബുരാജ് ആയിരുന്നു. ബാബുരാജ് എന്ന് വിളിച്ചോളൂ അവൻ ഒരു ഫ്ലൈങ് അവൻ തെറിച്ച് പോയി വീണ് യൂണിറ്റാറിലടിച്ച് നാശാക്കി. പിന്നെ അറിയുന്ന അവിടുത്തെ വലിയ തലവരാന്ന് പറയും. തന്നെ ഞങ്ങൾ എല്ലാവരും എസ്കേപ്പ് മൂന്നാറിലെ. മമ്മുക്ക പറഞ്ഞു മമ്മുക്കൻ്റെ ഒരു സ്റ്റൈൽ നമുക്കറിയാം. നമുക്ക് റോപ്പാങ്ക് കുറച്ച് ഇഷ്ടപ്പെടും. ലാലേട്ടൻ്റെ സ്റ്റൈലും വേറെയായിരിക്കും. ദിലീപേട്ടൻ കോമഡിയിൽ അടിച്ചുകൊണ്ട് പൃഥ്വിരാജ് പവർ അങ്ങനെ ഓരോരുത്തർ അങ്ങനെ ഞാനൊരിക്കലും വീണിട്ടുണ്ട് അഭിനയിക്കുന്ന സമയത്ത് റോപ്പ് പൊട്ടിയിട്ടുണ്ട്. ഹായ് ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് യു എസ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്. മലയാള സിനിമയിൽ നായകൻ, മലയാള സിനിമയിൽ നിന്ന് മാത്രം ഞാൻ പറയില്ല, സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നായകന് രണ്ട് നല്ല ഇടി കൊടുക്കണം, അല്ലെങ്കിൽ നായകൻ്റെ ഇടുന്ന് രണ്ട് നല്ല ഇടി കൊള്ളണം എന്ന് വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേര് ആരായിരിക്കും? അതെ, അദ്ദേഹമാണ് ഇന്ന് എൻ്റെ ഗസ്റ്റ്. ലെറ്റ് മീ വെൽക്കം മാഫിയ ശശി. ശശി ചേട്ടാ നമസ്കാരം. ശശിയേട്ടാ ഈ ഇടി കൊള്ളാൻ തുടങ്ങി ഇത്ര കാലായി ശശിയേട്ടാ. പത്തുമുപ്പതല്ലേ? അതെ അതെ. അല്ല ശശിയേട്ടാ, ഈ സിനിമയിലേക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ശശിയേട്ടൻ അഭിനയിക്കാൻ വേണ്ടിയാണ് ആദ്യം വരുന്നത്. പിന്നെ ഇങ്ങനെ സ്റ്റണ്ട് കോർഡിനേഷൻ അല്ലെങ്കിൽ സ്റ്റണ്ട് മാസ്റ്റർ, സ്റ്റണ്ട് കൊറിയോഗ്രാഫർ എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത് അല്ലേ? അപ്പൊ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അല്ല, ആദ്യം അഭിനയിക്കാൻ വന്ന കുറേ ഇടത്തില് ഫസ്റ്റ് നമുക്ക് ചാൻസ് തന്ന ഹരിഹരൻ സാറാണ്. ഓക്കെ. പൂച്ചസന്യാസി. അതിനെ അതേമാതിരി തമിഴില് റാണു വീരൻ, എസ് പി മുത്തുരാമൻ, രജനീകാന്ത് ഹീറോ, ചിരഞ്ജീവി വില്ലൻ, വില്ലൻ്റെ കൂടെ അഞ്ച് തീവ്രവാദികൾ, അങ്ങനെ വന്ന് കുറേ പടം മലയാളത്തിൽ. അങ്ങനെ ലാലാട്ടൻ്റെ എല്ലാ പടത്തിലും സോളോ ഫൈറ്റ് അങ്ങനെ അങ്ങനെ ചെയ്തു. മമ്മുക്കൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തു. എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അന്നേരം ഫൈറ്റ് ചെയ്ത് അങ്ങനെ. അപ്പം നമ്മൾ ഓരോ മാഷന്മാരെ കൂടെ വന്നു നോക്കിയത്തെ ആറേ മാഷം കൂടെ ആയിരിക്കും തെലുങ്കിലെ മാഷന്മാരെ, അങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പം നമുക്ക് ഫൈറ്റിൽ ചേർന്നാൽ ഒരു മെച്ചം ഉണ്ടാവുമെന്ന് ചോദിച്ചു അങ്ങനെ ഫൈറ്റിൽ ചേർന്നു. അപ്പോൾ ആ ചേർന്ന് കഴിഞ്ഞ് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാലും മാഷായി. അപ്പോൾ നമ്മൾ ഫൈറ്റിൽ ചേർന്നാലും ഒരു അഞ്ച് വർഷം ഒരു ഫൈറ്ററായിട്ട്, പിന്നെ ഒരു മാഷ അസിസ്റ്റൻ്റ് അഞ്ച് കൊല്ലമായി, പിന്നെ നമുക്ക് മാഷാവാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ട്രെയിനിങ് എടുത്തെടുത്ത് ഇപ്പോൾ ഫൈറ്റ് മാസ്റ്ററായിട്ട് മാസ്റ്ററായത് 82 ഫാസിൽസ് അല്ല 82 അല്ല 91 92 ഫാസിൽ സാറെ പടാന്ന് മാസ്റ്ററായിട്ട് ഫസ്റ്റ് കിട്ടിയത് പപ്പയുടെ സ്വന്തം മമ്മക്കൻ്റെ. അതാ ഫസ്റ്റ് മാഷായ പടം. അപ്പോൾ ശശിയുടെ ഈ സ്പെഷ്യലി സൂപ്പർ സ്റ്റാർസ്, ഇപ്പം സൂപ്പർ സ്റ്റാർസ്, അപ്പം ചിലപ്പം ശശിയേട്ടൻ പേര് തമ്മിൽ അവർ ജസ്റ്റ് അപ്കമ്മിങ് സ്റ്റാർസ് ആയിരിക്കും ആ ഒരു ടൈം പീരീഡിലാണ്. പക്ഷേ അപ്പോഴും ഈ ഫൈറ്റ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇത് ഭയങ്കര ടൈമിങ്ങിലുള്ള കളിയാണെന്നാണ് കേൾക്കണത് ചേട്ടാ. അത് ലൈറ്റായിട്ടൊന്നും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇഞ്ചറി പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഫസ്റ്റ് മമ്മൂക്ക അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ അവരെയൊക്കെ ഒരു ഇടി കൊള്ളാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്താവും അത്? നമ്മൾ എന്താ പറയാ, നമുക്ക് ഇപ്പോൾ ഈ ഫൈറ്റർ വരുന്നവർ ഇപ്പോൾ അറിയുന്നവരാണ് നമുക്ക് പേടിയില്ല. ഓക്കെ. ഈ പുതിയതായിട്ട് ആരെങ്കിലും വരുമ്പം അത് അവരുടെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതാ നമ്മൾ ഫൈറ്റിലെ ആൾക്കാർ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവര് അടി കൊള്ളുമ്പം എസ്കേപ്പ് ആവും, കൊള്ളൂല, തിരിച്ച് അവരടിക്കുമ്പം ആർട്ടിസ്റ്റിന് കൊള്ളൂല, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ പുതിയ പുതിയ ആർട്ടിസ്റ്റ് വരുമ്പോൾ അവർ ചെയ്യുമ്പോൾ അവർ കുറേ നേരം പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവർക്ക് സേഫ്, നമ്മൾ എല്ലാവർക്കും സേഫ്റ്റി നോക്കുന്നതെന്ന് ഒരു മാഷ കടമ. ഈ ഫൈറ്റ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണവർ, അവര് യൂഷ്വലി ആ പുറത്തുള്ള വില്ലത്തിലുള്ളൂ, ആ ഉള്ളിൽ വളരെ പാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ സത്യമാണോ ശശിയേട്ടായിരുന്നു? അതെ, സത്യമാണ്. ഓക്കെ. അപ്പൊ ശശിയേട്ടാ അങ്ങനെയാണെങ്കിലേ റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ഇടി കൊടുക്കണ്ട? എപ്പോഴും വന്നിട്ടുണ്ട്, അതായത് ചിരിയുന്നതിന് മനസ്സിലാണ്ട് ഒരു അടി ഉണ്ടാക്കേണ്ട അവസരം വന്നിട്ടുണ്ടോ? അത് എപ്പോഴായിരുന്നു? രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമ്മളതെങ്ങനെ ഡീൽ ചെയ്ത്? സ്റ്റണ്ട് മാസ്റ്ററൊക്കെ നമ്മള് ചുരുട്ടി. ഒരിക്കൽ ഞങ്ങൾ ലോഹിദാസ് സാറ ഒരു പടം ഓർമ്മച്ചെപ്പ്, അപ്പൊ അത് പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നു. അപ്പൊ നൈറ്റ് ഷൂട്ടിംഗ്. അപ്പൊ ഞാനും ബാബുരാജ് എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഒരാള് വെള്ളമടിച്ചിട്ട് ഭയങ്കര പ്രശ്നമാക്കി. ഓക്കെ. ഞാൻ വെച്ച് ലോഹി സാറിന് തമിഴ് അറിയില്ല, ഞാൻ പോയി ഇടപെടാന്ന് ചോദിച്ചിട്ട് പോയി. അപ്പോൾ അവരോട് ചോദിച്ച സാർ എന്നാ സാർ നീ ആരടാ കേക്കത്ത് എന്നൊറ്റത്തുള്ള, കാണാൻ ഒരു കറുത്തിട്ട് ഒരാളാണ്.
തള്ളിയോട് നമുക്ക് എന്തോ ദേഷ്യം പറഞ്ഞു ഒറ്റ അടി അടിച്ചു. അടിയിൽ കറങ്ങി പോകാൻ ബാബുരാജ് ആയിരുന്നു. ബാബുരാജ് എന്ന് വിളിച്ചോളൂ, അവൻ ഒരു ഫ്ലൈയിങ് കിക്ക്. അവൻ തെറിച്ചു പോയി വീണ് യൂണിറ്റാറിൽ അടിച്ച് നാശാക്കി. അപ്പം പിന്നെ അറിയുന്ന അവിടുത്തെ വലിയ തലവരാന്ന് അറിയുന്നു. അപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും എസ്കേപ്പ് മൂന്നാറിലേക്ക്. ഞങ്ങള് ബാഗ് തന്നെ എടുക്കാൻ നിൽക്കില്ല, ഒരു ലോറിയില് ഫുൾ ബാഗെല്ലാം എടുത്തിട്ട് വന്ന് മൂന്നാറിൽ അപ്പം തന്നെ പോയി. ആരാന്നറിയില്ല, അത് അതൊരു പെട്ടെന്നുള്ളൊരു ദേഷ്യം. ഇങ്ങനെ ഒരു ഇതാവുള്ളൂ, വേറെ വേറെ ആരും ഒന്നും ചെയ്യൂല. നമ്മളെ എന്തോ ഒരു പെട്ടെന്ന് ആ സമയത്ത് അങ്ങനെ വന്നുപോയി. അത് ശരി, അത് ശരി. അപ്പൊ ഞാൻ ആ ഒരു ടൈമിൽ നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ പുറത്ത് കാണുമ്പോഴൊക്കെ സ്റ്റണ്ട് മാസ്റ്റർ നമ്മൾ ഇങ്ങനെ നിന്ന സൈസൊക്കെ ആണല്ലോ. അപ്പൊ ഒരു ഒരു ഇപ്പൊ ഒരു ഒരു ഗേൾസിന് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് വരുന്ന ഹീറോയിൻസിനൊക്കെ നമ്മളെ കാണുമ്പോൾ ചെറിയൊരു പേടിയും ഇതൊക്കെ ഉണ്ടോ ചേട്ടാ? അല്ല, ആദ്യം എങ്ങനെ ഉണ്ടാവും, പിന്നെ നമ്മൾ പഴകി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അത് ശരി, ആദ്യം ഉണ്ടാവും. പിന്നെ നമ്മളൊരു ഒരു അവരോട് സംസാരിക്കുന്ന കാണുമ്പോൾ പിന്നെ ഭയങ്കര ഒരു കമ്പനി ആയിരിക്കും. ഞാൻ കഴിഞ്ഞ സ്റ്റണ്ട് മാസ്റ്റർ ആണെങ്കിലും മടപ്രാവിന്റെ കുട്ടിയാണ്, അങ്ങനെയാണ് പറയല്. അല്ല പിന്നെ ചേച്ചിയുടെ ഇപ്പൊ ആക്ടിങ്, ഇപ്പൊ ചേച്ചിയുടെ ഫസ്റ്റ് വന്ന ഒരു ടൈം മുതൽ ആക്ടിങ്ങിൽ പല ചേഞ്ചസും വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു മെത്തേഡ് ആക്ടിങ് അങ്ങനെ പല പല ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ. അതായത് അപ്പൊ ഈ സ്റ്റണ്ടിന് സംഭവിച്ച ഒരു മാറ്റം ചേച്ചിയുടെ ഈ ശശിയേട്ടന്റെ ഈ ജേണിയിൽ ശശിയേട്ടൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? മാറ്റം കുറേ ഉണ്ട്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മളെല്ലാം കുറേ സിനിമ ഇങ്ങനെ കണ്ട് ഒരു ഇംഗ്ലീഷ് പടത്തങ്ങളെല്ലാം കാണുമ്പോൾ അതിലുള്ള ഓരോരോ പുതിയ ടെക്നിക്കലെല്ലാം വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എടുക്കും. പിന്നെ എന്താ പറയുക, നമ്മുടെ ഹീറോ ഓരോ ഹീറോസ് പറയും, ഓരോ ഡയറക്ടർ പറയും ആ പടം കണ്ട അതിലെ, അപ്പം ഓരോരോ ചേഞ്ച് ആയിട്ട് നമ്മൾ കൊണ്ടുവരും. അപ്പം അതിലെന്താന്നുള്ള അവർക്ക് മനസ്സിലെന്താ വിചാരിക്കുന്നത് അത് നമ്മൾ ചെയ്യണം. മുമ്പത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം ലോങ് ഷോട്ട് അങ്ങനെ, ഇപ്പം എല്ലാം ടൈറ്റായിട്ട് അങ്ങനെ 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 എങ്ങനെയെല്ലാം വേണ്ടുന്ന, പിന്നെ റോപ്പിനെ കൊണ്ടുള്ള കളിയുണ്ട്, എല്ലാം നമ്മളിപ്പോൾ സേഫായിട്ട് റോപ്പിലുണ്ടത് കൊണ്ട് കുറച്ചും കൂടി ഒരു ഒരു നല്ല കാണാൻ ഒരു തെലുങ്ക് പടംമാർ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടെങ്കിൽ റോപ്പെല്ലാം ഇട്ടിട്ട് ഒരു ഹെവി ആയിട്ട് ചെയ്യണം. മലയാളത്തിൽ നിന്ന് പറഞ്ഞ് അവർ നാച്ചുറൽ നോക്കുന്നവരാണ്, അധികം ഓവറായിട്ട് ചെയ്യാനും പാടില്ല, കറക്റ്റായിരിക്കും. അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. ഇതുമാതിരി ഫുൾ ആക്ഷൻ പടം വേണമെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയാണ്, ഈ ഒരു ഫൈറ്റ് സീക്വൻസിന്റെ ലെങ്ത്, അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു തമിഴ് മൂവി ആണ്, അപ്പൊ ഒരു ഭയങ്കര സീക്വൻസ് ലെങ്ത് ഉണ്ട്, ഒരു അഞ്ചാറ് മിനിറ്റ് ഫൈറ്റ് സീക്വൻസ് തന്നെ. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോളേ അത്രയില്ല. മലയാളം ഒരു രണ്ടര മൂന്ന് മിനിറ്റ് മിനിമം, അവരൊരു ടൈമിങ് അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഒരു മൂന്ന് മിനിറ്റ്. തമിഴെല്ലാം ഒരു പത്ത് മിനിറ്റ്, ക്ലൈമാക്സ് എല്ലാം ഒരു അരമണിക്കൂർ പോയിക്കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ട്. അപ്പൊ അവർക്കത് തെലുങ്കർക്കും തമിഴ് ആളുകൾക്കും ഈ ഫൈറ്റിനോട് ഒരു ഫൈറ്റ് ഉണ്ടെങ്കിൽ ആള് വരും എന്നുള്ളത് കൊണ്ട് അങ്ങനെ അവര് ഫൈറ്റ് ലെങ്ത് ആക്കുന്നവര്. മലയാളം എന്ന് പറയുമ്പോ ഇതാണ് നാച്ചുറൽ. അപ്പൊ ഈ ഇപ്പൊ ശശിയേട്ടനോട് ഒരു പ്രോജക്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്യണം, അതായത് ഇങ്ങനെ കുറച്ച് സ്റ്റണ്ട് സീക്വൻസും, അപ്പൊ ഇതിന്റെ ഒരു ഒരു നമ്മളൊരു എക്സിക്യൂഷൻ പാർട്ട് എങ്ങനെയാ ചേട്ടാ? ഇപ്പൊ ഫുള്ളായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാണോ ഡയറക്ടർ? ഇത് എങ്ങനെയാണ് ഇത്? ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഒരു ഡാൻസ് നമ്മൾ കോറിയോഗ്രഫി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫുൾ ഓൺ ആയിട്ട് ഫൈറ്റ് സീക്വൻസുകൾ കോറിയോഗ്രഫി ചെയ്യണ്ടേ? അപ്പൊ ആ ഒരു സീക്വൻസ് എങ്ങനെയാ? ഇത് നമ്മൾ ഡയറക്ടർ ആദ്യം സബ്ജക്ട് പറഞ്ഞുതരും, അവർക്ക് എന്താ വേണ്ടെന്ന് പറയും. അപ്പൊ അത് നമ്മൾ ഡയറക്ടർ പറയുന്നത് കേൾക്കണം, നമ്മൾ സന്തോഷത്തിന് ചെയ്യാൻ പാടില്ല. അപ്പൊ അയാളെ മനസ്സിലുണ്ടാവും, അയാളെ സബ്ജക്ട്, അയാൾ കഥ എഴുതുന്നുണ്ട്, അയാൾക്ക് ഇങ്ങനെ ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി വാശി പിടിക്കുന്നവരുണ്ട്. എനിക്ക് ഇങ്ങനെ വേണം, ഇത്ര ഈ ഓവർ വേണ്ട, ഇത് വേണ്ട. അപ്പൊ ഓരോ അംഗത്തെ ഡയറക്ടർ കൂടെ തന്നെ ഇരിക്കും, ഇരുന്ന് ഇങ്ങനെ തന്നെ വേണം വേണം പറഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. അപ്പൊ ഈ ഇപ്പൊ അപ്കമിങ് ആയിട്ടുള്ള ഒരു ഫൈറ്റർക്ക് അല്ലെങ്കിൽ ഇപ്പം ചേട്ടൻ ചെയ്യുന്ന ഒരു ഫൈറ്റർക്ക്, അപ്പൊ ഇവർക്ക് ഇപ്പൊ കുറച്ച് മാർഷ്യൽ ആർട്സും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു ഫൈറ്റർ ആവണമെങ്കിലുള്ള ആ ഒരു പ്രോസസ് എങ്ങനെയാ ചേട്ടാ? ഇപ്പൊ നമ്മള് യൂണിയനിലെല്ലാം ചേർന്നുണ്ടെങ്കിൽ ഇപ്പോ ഫുൾ അറിഞ്ഞിരിക്കണം. ഫുൾ അറിഞ്ഞ് ഒരു 10-25 മാഷുമാറുണ്ടാവും, ഒരു ഗ്രൗണ്ടിൽ വന്ന് ടെസ്റ്റ് വെക്കും, അവര് മാർക്ക് ഇടണം, അങ്ങനെ അതില് സെലക്ട് ചെയ്യുന്ന. അപ്പൊ എല്ലാം അറിഞ്ഞവർക്ക് മാത്രമേ അത് കാർഡ് കിട്ടൂല. അപ്പൊ ഇപ്പൊ എല്ലാം കാർഡിന് 500,000 rupees ആണ്. ഒരാൾക്ക് ചേരണ്ടെങ്കിൽ 500,000 rupees കയ്യിലുണ്ടെങ്കിൽ ചേരാൻ പറ്റില്ല. എന്നിട്ട് അവർ ഇത്രയും ഇത് പഠിച്ചത് അവിടെ കാണിക്കണം, കാണിച്ചതിന് ശേഷം സെലക്ട് ചെയ്യുള്ളൂ. കൊറേ പേര് 2-3 ടെസ്റ്റ് എഴുതും, അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരൂല്ലോ, എടുത്തോണ്ട് നമുക്ക് കിട്ടൂല. അപ്പൊ ശശിയേട്ടാ, ഇപ്പൊ നമുക്ക് ഇതിനൊരു യൂണിയനോ അങ്ങനെ മദ്രാസിലുണ്ട്, സൗത്ത് ഇന്ത്യൻ സിനി സ്റ്റണ്ട് ഡയറക്ടർ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് മദ്രാസിലെ ഫേമസ് ആണ്. അതാണ് ഫസ്റ്റ്. അവിടെ നിന്നാണ് എല്ലാ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഹിന്ദി അങ്ങനെ കണ്ടാലും പോയത്. ഓക്കെ. അപ്പൊ ശരി ചേട്ടാ, നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മള് സ്റ്റണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി അങ്ങനെ
കാശ് തരാത്ത ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ നമ്മൾ ഗ്യാങ് ആയിട്ട് പോയിട്ടുണ്ടോ? എന്താണ് കാശ് തരാത്തത് എന്ന് പറഞ്ഞാൽ ഗ്യാങ് ആയി പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അല്ല എന്നാലും നമ്മള് ഒന്ന് നമ്മള് സൺ മാസ്റ്റേഴ്സ് നമ്മുടെ ശിഷ്യന്മാര് കുറെ പേരുണ്ട്. നമ്മൾ പോയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കുറെ സ്ഥലത്ത് കിട്ടാണ്ട് കഷ്ടം. ഓരോ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൈസ എല്ലാം ഷൂട്ടിംഗ് നിന്ന് പോകും. അതിൻ്റെ ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ ഉണ്ട് നമുക്ക്. അവരും പ്രൊഡ്യൂസറെ പൈസ ഇല്ലാണ്ട് എന്ത് ചെയ്യുക, നമ്മൾ അടിച്ചാലും പൈസ കിട്ടൂല. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ട് തരാണ്ട് നിൽക്കൂല. പ്രൊഡ്യൂസർമാരെല്ലാം ഇങ്ങനെ പടമെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ടൈം ക്യാഷ് ഉണ്ടാവില്ല, അവർക്ക് ഫൈനാൻസ് എല്ലാം വരുമ്പോൾ അവരും ഒരു കഷ്ടം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അഡ്ജസ്റ്റ് പോകുന്നു. വേറെ ചെയ്യാൻ പറ്റില്ല. അവരെയും നോക്കണ്ടേ, പ്രൊഡ്യൂസറും അവരത്രയും കഷ്ടപ്പെട്ട് എത്ര ലക്ഷക്കണക്ക് കോടിക്കണക്കിന് പണം എടുക്കുന്നവർക്ക് ഓരോ സമയത്ത് ടൈറ്റായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. നമുക്ക് യൂണിയനിൽ കൊടുത്താകണം. യൂണിയനിൽ അവരെ പൈസ കൊടുത്താകണം. അത് നമ്മളെന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്നില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും. യൂണിയൻ എന്ന് പറഞ്ഞാൽ അവരെ ഫൈറ്റേഴ്സിന്റെ പൈസ കറക്റ്റ് ആയിട്ട് പോകണം. അപ്പൊ അതുപോലെ തന്നെ ചേച്ചിട്ടെ, നമ്മള് ഇപ്പം ഈ മലയാള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം പല ഇപ്പൊ ചേട്ടൻ തന്നെ ഞാൻ പറയാം, ചേട്ടൻ ഒരു ഒരു കോമഡി ഒക്കെ ചെയ്ത ഒരു സംഭവമുണ്ട്, മറ്റേ ബോംബ് വെച്ചിട്ട് അത് എല്ലാ വിഷുവിനും നമ്മൾ ഇട്ട് കാണുന്ന ഒരു സാധനമാണ്. അപ്പൊ എനിക്ക് ശശിയായിട്ട് ചോദിക്കല്ലോ, അതായത് നമ്മളിപ്പോ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ പൊളിക്കും, പക്ഷെ അതുപോലെ തന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ല. ഇപ്പോ ഒരു കുഴപ്പമില്ല, അഭിനയിച്ച് വന്നോണ്ട് നമുക്ക് അതിന്റെ ഒരു ഇത്. പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന ഓരോരോ ആർട്ടിസ്റ്റ് ചെയ്യുന്നത് എല്ലാം കാണുന്നില്ലേ? അതെ അതെ അതെ. അതേമാതിരി ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെല്ലാം ഓരോ പടത്തിൽ ഓരോ ഹീറോസ് കുറേ പടം ഇങ്ങനെ ഡബ് ചെയ്ത് അപ്പൊ അവന്റെ മനസ്സിൽ ഒരു ഇതുണ്ട്, അവനൊരു ഹീറോക്ക് ചെയ്താൽ സൂപ്പർ ആയിരിക്കും അവന്റെ ഡയലോഗ് എല്ലാം. അപ്പൊ അങ്ങനെ നമ്മള് കണ്ടു വളതി ഇത് വളർന്നുകൊണ്ടിരിക്കുന്നില്ല. അതെ അതെ അതെ. അപ്പൊ അതിന്റെ ഒരു ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ, ഇപ്പൊ തമിഴിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഫൈറ്റർ ആയിട്ട് വന്നതാണല്ലോ ഇപ്പം മുട്ടരാജൻ പുള്ളി. അപ്പൊ പുള്ളി ഇപ്പൊ കോമഡി ചെയ്യുന്നുണ്ട്, നല്ല ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ശരിയായിട്ട് നമുക്കൊന്നും ഒന്നും കൂടെ കാര്യമായിട്ട് നോക്കണം എന്നുണ്ടോ? അങ്ങനെ ഇല്ല, നമുക്ക് ആ സമയത്ത് വരുന്ന അതും അല്ലെങ്കിൽ നമുക്ക് ഇതും അതുമായെല്ലാം പ്രശ്നമാവും. നമ്മളെ ഫൈറ്റിൽ ചെയ്ത് പോയി കിട്ടും. ഇതാങ്കിലും ഒരു ഇങ്ങനെ റണ്ണിങ്ങിലുള്ള സമയത്ത് നമ്മള് അതിൽ പോയാലും, മൊട്ടരാജേന്ദ്രൻ കൂടെ എല്ലാം ഞങ്ങളെ കൂടെ ഉണ്ടായ ആളാണ്. അവന് ഈ ഒരു പടത്തിൽ അവൻ ഡയലോഗും പറയില്ല, ഒന്നും പറയില്ല. ഞങ്ങളെല്ലാം ഓരോ സീനിന് അവനെ നിർത്തി ഡയലോഗ് പറയുന്ന പറഞ്ഞാൽ പറയില്ല, എന്റെ അസിസ്റ്റന്റ് ആയിട്ടില്ല വരുമ്പോ. പിന്നെ ഏതോ ഒരു പടത്തില് ഞാൻ കടവൾ, അതില് ആ ഡയറക്ടർ പിടിച്ച് അവന് ഇട്ടതാണ്. അതോടെ അവൻ ഫേമസ് ആയി. ഫേമസ് ആയി. ഇപ്പൊ ഡയലോഗ് അല്ല അവന്, അതാണ് ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ മലയാള സിനിമയിലേക്ക് വരുമ്പോളേ ചേട്ടാ, ഇപ്പം ലാലേട്ടന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് അല്ല മമ്മൂക്ക, അപ്പൊ ദിലീപ് ഏട്ടനെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഒരു കോമഡി എലമെന്റ്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഉത്സവം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ശശിയേട്ടൻ ജഡ്ജ് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഇതാണ് ബെസ്റ്റ് ഇത് ഇവർക്ക്. അപ്പൊ ഇനിയിപ്പോ ഇപ്പൊ അവർ വരുമ്പോ അത് അവരും കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ ശശിയേട്ടൻ കൂടെ, കാരണം ഇത്രയും മൂവീസ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു ഒരു ഡിഫറൻസും ഈ ഒരു കാര്യങ്ങളും എങ്ങനെയാ ശശിയേട്ടൻ മാനേജ് ചെയ്യാ? ഇപ്പൊ മമ്മൂക്ക പറയുമ്പോ മമ്മൂക്കന്റെ ഒരു സ്റ്റൈൽ നമുക്കറിയാം. മമ്മൂക്ക വന്ന മമ്മൂക്ക എങ്ങനെയല്ല ചെയ്യേണ്ടത്, നമുക്ക് റോപ്പ് അങ്ങ് കുറച്ച് ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ അങ്ങനെ നമുക്ക് ഒരു ചെയ്യുന്ന ഒരു വേറെ തന്നെ ഒരു സ്റ്റൈലായിരിക്കും. ഓരോ ഹീറോക്കും ഓരോ സ്റ്റൈലായിരിക്കും. ലാലേട്ടന്റെ സ്റ്റൈല് വേറെ ആയിരിക്കും. ദിലീപ് ഏട്ടൻ കോമഡിയിൽ അടിച്ചുകൊണ്ട് പോകും. പൃഥ്വിരാജ് പവർ, അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ അങ്ങനെ എല്ലാ ഹീറോയും നമ്മൾ ആദ്യം അവരെ മനസ്സിൽ സ്റ്റഡി ചെയ്യും. അവർക്കും ഇങ്ങനെ ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനടുത്ത് ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പൊ ഇപ്പം ഈ സ്റ്റണ്ട് സീക്വൻസുകൾ കുറച്ചും കൂടെ ഈസി ആണെന്ന് തോന്നിയിട്ടുണ്ടോ വിഷയം? കാരണം ഇപ്പൊ അത് ഞാൻ ചോദിക്കാൻ കാരണം, ഇത് ശശിയേട്ടന് പേഴ്സണലി ഇപ്പം ഏതൊരു സ്റ്റണ്ട് സീക്വൻസിന്റെ ഇടയിൽ ഒരു ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല. സ്റ്റണ്ട് കഴിഞ്ഞ് വേറെ ലൊക്കേഷൻ ലൊക്കേഷൻ പോകുമ്പോ ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ആയില്ല. വേറെ ഫൈറ്റിൽ അങ്ങനെ ഒന്നും പറ്റിയ മാതിരി ഞാനൊരിക്കലും വീണിട്ടുണ്ട്. ഞാൻ വന്ന് അഭിനയിക്കുന്ന സമയത്ത് റോപ്പ് പൊട്ടിയിട്ട് വീണിട്ടുണ്ട്. ഓ ശരി. എങ്ങനെ എപ്പോഴാണ് സംഭവിച്ചത്? അത് ത്യാരായ മാഷ് എടുത്ത് ഒരു പടം ചെയ്യുമ്പോൾ റോപ്പിൽ വലിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ വെയിറ്റ് എല്ലാം ഭയങ്കരമല്ല, അന്നേരമല്ലാം ഈ റോപ്പെല്ലാം ചെറുതായിരിക്കും. ഇപ്പോഴത്തെ റോപ്പ് നമുക്ക് ഇത്ര ടൺ താങ്ങുന്ന റോപ്പ് റേസ് ചെയ്യുന്നല്ലേ, അന്നേരം ഇത് കാണാൻ പാടില്ല. അപ്പൊ ലൈറ്റ് എല്ലാം അവിടെ ബ്ലാക്ക് കുറച്ച് ഡൽ ലൈറ്റ് എടുക്കുക. അപ്പൊ അതിന് പവർ ഉണ്ടാവില്ല. നമ്മള് കിട്ടുമ്പോ മാതിരി ഉണ്ടാവും. നമ്മളെ ബോഡിയിൽ വലിച്ചതോ ഓരോ സമയത്ത് ഭാഗ്യത്തിന് ഒന്നും ആവില്ല. കുട്ടി വീണ് അങ്ങനെ പരിക്ക് പറ്റില്ല. നമ്മളായിട്ട് ചെയ്യുമ്പോ ഒരു സൂക്ഷിച്ച് ഇപ്പോഴത്തെ എല്ലാം സേഫാണ്.
സേഫാണ്, ചെയ്യുന്നതല്ല സേഫ്. പിന്നെ ചേട്ടാ, ഇപ്പം സിനിമകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഫോറിൻ ഫൈറ്റ് സീക്വൻസുകൾ അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നു, അങ്ങനെ കുറച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിദേശത്ത് നിന്നും ഈ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം പീറ്റർ ഹെയ്ൻസ് ആണെങ്കിലും അങ്ങനെ പല ആർട്ടിസ്റ്റുകളും വരുന്നുണ്ട്. ഇവർ നമുക്കൊരു ഭീഷണിയാണോ? പടം കിട്ടും, നമ്മളെ സമയം എത്ര വരെ നന്നാവും അതുവരെ പോയിക്കൊണ്ടിരിക്കും. അതിനെ പറ്റി ആരും വന്നാലും പറയാൻ പറ്റില്ല. നമുക്ക് എത്രയോ പടങ്ങൾ പോകുന്നു, നമ്മളൊരാൾ മാത്രം ചെയ്യാൻ പറ്റും. അതെ അതെ. പിന്നെ ചേച്ചിയേടാ, ഈ എല്ലാവർക്കും അറിയാം, മീൻസ് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി നമ്മുടെ ഇന്റർവ്യൂ കാണുന്നതൊക്കെ മാഫിയ ശശി എന്ന്. അപ്പൊ ചേട്ടാ, ഈ മാഫിയ ശശി എന്നുള്ള ഈ പേരിന്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണ്? നമ്മളെ മലയാളത്തിലെ ഒരു മാഫിയ, മലയാളത്തിൽ ഞാനല്ല, സെയിം പടം ഹിന്ദിയിൽ ചെയ്തു. ഹിന്ദിയിൽ ധർമ്മേന്ദ്ര, ആദിത്യ പഞ്ചോളി, അജയ് മേത്ത, അങ്ങനെ മൂന്ന് ഹീറോയിനെ വെച്ചിട്ടാണ് ചെയ്ത്. നമ്മൾ മാഫി തന്നെ. അപ്പം അതിലങ്ങനെ അതിൽ 15 ഫൈറ്റായിട്ടുണ്ട്, അത് ശരി, ഫോർട്ട് ബോംബെയിലും ഇവിടെയും വെച്ചല്ല. അപ്പം അങ്ങനെ അതിലുള്ള പേര് ധർമ്മേന്ദ്ര മാഫി മാഫി എന്ന് വിളിക്കുന്നത്, അങ്ങനെ മാഫിയായി. അങ്ങനെ മാഫിയായി. പിന്നെ നമ്മൾ വിചാരിച്ച് പേരിലൊരു വെയിറ്റ് ഉണ്ട്. ഇത് ലക്കി ലക്കി പേരാന്ന് പറഞ്ഞു. അതും അങ്ങനെ ഇങ്ങനെ ഒരു പടത്തിൽ എല്ലാവരും സ്റ്റൺ മാഷ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അങ്ങനെ ഇതൊന്ന്, അല്ലെങ്കിൽ ആദ്യം പറയും ശശിധരൻ എന്നായിരുന്നു. ശശിധരൻ വന്നേരം അങ്ങനെ ഒരു. അപ്പൊ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് എല്ലാം ടൈമിംഗ് ആണെന്ന് പറയാലോ. ഇപ്പൊ ടൈമിംഗ് ആണ്, അപ്പൊ നമ്മൾ കറക്റ്റ് മാറണം. അപ്പൊ നമ്മൾ ചില മൂവീസ് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാണ് വരുമ്പോഴത്തേക്ക് മാറുന്നു സംഭവം, അവിടെ ഇവിടെ ഒക്കെ പാളി എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവല്ലോ. അപ്പൊ ഈ ഈ ടൈമിംഗ് ഒന്ന് സെറ്റായി വരാൻ, അത് കുറച്ച് ആക്ടേഴ്സിന് കുറച്ച് എന്തായാലും ടൈം എടുക്കുമല്ലോ. അവര് ആക്ടിംഗ് ആണ്, അപ്പൊ ഒരു ഫൈറ്റ് സീക്വൻസുകൾ, അപ്പൊ ഇതിന് നന്നായിട്ട് അവരെ ട്രെയിൻ ചെയ്യോ ഇവരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഫൈറ്ററുമായിട്ട്? ഇല്ല, ഇപ്പം എല്ലാം അറിയുന്നു. ആദ്യം നമ്മളൊരു ഹീറോ ഫസ്റ്റ് വരുമ്പോൾ ആയിരിക്കും ഒന്ന് രണ്ട് പടം കുറച്ച് കഷ്ടമായി. രണ്ട് പടം കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ഹീറോ ആയി. അതെ, ടൈമിംഗ് നമുക്ക് ടൈമിംഗ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ. അതെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ ശരിക്കും ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ഭയങ്കര ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല കിടിലനായിട്ട് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് വെച്ചാൽ ആരാ പറയും? എല്ലാം മലയാളത്തിൽ പറയാൻ പറ്റില്ല, എല്ലാവരും ചെയ്യുന്ന ലാലാട്ട്. ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരും സ്റ്റൈല്, മമ്മൂക്കൊക്കെ ഒരു സ്റ്റൈൽ, മമ്മൂക്ക ഭയങ്കര ചെയ്യും, ലാലാട്ടിനും ഭയങ്കര ചെയ്യും. അത് അവരെ ഓരോ സ്റ്റൈലായിരിക്കും. ലാലാട്ടിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ആയിരിക്കും ഫുൾ ലൈഫ്. മമ്മൂക്കന്റെ കട്ട് ഷോട്ടും അങ്ങനെ ഇങ്ങനെ അതൊരു സ്റ്റൈൽ. അപ്പൊ അവർക്ക് എങ്ങനെയാ വരുന്നത്, അവർക്ക് ഒരു പവറും അതെല്ലാം കാണിക്കാനുള്ള ഒരു ഇതായിരിക്കും. ദിലീപാട്ടിന്റെ കോമഡി, ഞങ്ങളൊരു പടം മേരിക്കൊണ്ട് കുഞ്ഞാട്, ബിജു മേനൻ അടിപൊളി ഫൈറ്റ് ചെയ്ത നല്ല ഫൈറ്റ്, ഭയങ്കര പേര് കിട്ടിയ ഫൈറ്റാ. ദിലീപട് ഒരു മൂന്നാല് കോമഡി ഇട്ടുകൊണ്ട് ക്ലാപ്സ് എല്ലാം ദിലീപട്ട്. പക്ഷെ അങ്ങനെ ദിലീപട്ട് കോമഡിയിൽ ദിലീപട്ടൻ ഫൈറ്റിൽ കൊണ്ട് അടിച്ചു പോകും. അങ്ങനെ ഓരോരോ ആർട്ടിസ്റ്റിനും അവരവരെ ഇതുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അവരൊരു സാധനം കൊണ്ടുവരും. അപ്പൊ അത് ഞാൻ ചോദിക്കാൻ വരികയാണ്. ഇപ്പം ഇപ്പൊ ശശിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ അസോസിയേഷനിലുള്ള ഇവർക്ക് അപ്പൊ ഈ കൊറോണ ടൈമില് എന്ത് ചെയ്തു, അവരെങ്ങനെയാണ് അവരുടെ ഉപജീവനം കാര്യങ്ങളൊക്കെ? അല്ല, യൂണിയൻ കുറച്ച് കടം കൊടുക്കും. പിന്നെ ഇവർക്ക് റേഷന്റെ മാതിരി അയാൾക്ക് ഒരു 10 കിലോ അരി, വീട്ടിൽ സാധനം അല്ല, എല്ലാ സാധനവും ഒരു ഒരു കിറ്റ് മാതിരി കൊടുക്കും. അത് മാസം മാസം അത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി ഞങ്ങൾ പെപ്സി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ മെയിൻ പെപ്സി സ്റ്റണ്ട് യൂണിയന്റെ എല്ലാത്തിന്റെയും ഒരു പെപ്സി എന്ന് പറഞ്ഞൊരു യൂണിയൻ ഉണ്ട്. അവരും ഇതേമാതിരി നമ്മളെ കാർഡുള്ളവർക്ക് അവരും കൊടുക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ കൊറോണ സമയത്ത് എല്ലാ ആർട്ടിസ്റ്റുമാർക്കും കുറേ പൈസ സഹായിച്ചിട്ടുണ്ട്. അജിത്ത് 50 ലക്ഷം, സൂര്യ 25, അങ്ങനെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിക്രമായാലും. അപ്പൊ അതിന്റെ എല്ലാം ചേർത്തിട്ട് ഇപ്പൊ എല്ലാവർക്കും ഒരേ സമയം ഒരു 5000 കിറ്റിന്റെ കൂടെ 5000 അങ്ങനെ. പിന്നെ വേണ്ടിക്ക് യൂണിയനിൽ പോയി കടം വാങ്ങാം, അത് നമ്മൾ എന്തെങ്കിലും ഷൂട്ടിംഗ് ആയാലും അവര് പിടിക്കും. ശശിയേട്ടാ, എനിക്ക് ഈ മാനിന്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരണം. പിന്നെ അത് പറ്റിയാൽ എനിക്ക് ഒന്ന് ട്രൈ ചെയ്യുകയും ചെയ്യണം. നല്ല വെയിറ്റ് ഉണ്ടോ അതിന്? എന്താണ് ഈ മാനിന്റെ പിന്നിലുള്ള സീക്രട്ട്? ഇത് ഞാനൊരു 4 വലിയ ഒരു ഫാക്ടറി, നമ്മൾ ഷൂട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ മിഷനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ സംഭവം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഓരോന്നെങ്കിൽ പോയി നോക്കൂല, ഷോർട്ട് എടുക്കാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ നോക്കും ഈ റബ്ബർ. അപ്പൊ അയാള്, ഞാൻ ചോദിച്ചു ഈ റബ്ബറിൽ എന്താ എത്ര ദിവസം നിങ്ങൾക്ക് നിൽക്കും? ഞാൻ ചോദിക്കുമ്പോൾ ഇതെല്ലാം 1 വർഷം നിൽക്കും, പൊട്ടുമില്ല. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ട് ഇത് അങ്ങനെ കിട്ടുക നോക്കുന്നത്, ഇതൊരു 3 റിങ് അത്, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്നൊന്നായിട്ട് കിട്ടും. പക്ഷെ ഇതിന്റെ വിലയും ഭയങ്കരമായിരിക്കും. ഒരു അന്ന് 5000 രൂപ. ഓ ശരി, ഈ മിഷന്റെ വില, അതിന്റെ പാർസൽ ഇങ്ങനെ മിഷന് പോകും, അതിന്റെ മേലെ ഈ റബ്ബർ വരും. നമുക്ക് അതിന്റെ പീസ് ആവശ്യമില്ല, ഇത് മാത്രമേ വേണ്ടു. അപ്പൊ ഇത്രയും കൊല്ലം അത് നിൽക്കുന്നു പറഞ്ഞു. ബാക്കിയുള്ള റബ്ബർ നമ്മൾ കയ്യിലിട്ടാ പൊട്ടും, ഇത് എത്ര കൊല്ലം പൊട്ടൂല. കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിക്കുന്നതാണ്. എന്തായാലും ഒന്ന് ഊരി എടുക്കാൻ പറ്റുമോ?
വേണ്ട വെയിറ്റ് ഒന്നും ഇല്ലാത്ത നമ്മൾ കാണുമ്പം ഞാൻ നിട്ടു കൊള്ളാം കേട്ടാ അടിപൊളി. ഇത് കൊറേ സാധനങ്ങളുണ്ട്, ഞാൻ എന്താണ് ഇതിന്റെ പിന്നിലെ സീക്രട്ട്? പക്ഷെ അതാണ് ആ രസം കൊണ്ട് അങ്ങനെ ഇട്ടതാ. പിന്നെ ആദ്യം ഒന്ന് മൂന്നിട്ട് പിന്നിട്ട് ഇട്ട് വേറെ റെഡ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അത് കിട്ടിയാൽ പൊട്ടുന്നില്ല, അത് അതും ഭയങ്കര കാസ്റ്റ്ലി സാധനം. അടിപൊളി. പിന്നെ പെട്ടെന്ന് ഒരു അടി വന്നാൽ വേണേൽ നമുക്കൊന്ന് തടുക്കുകയും ചെയ്യാം. ഇത് ഈ ഒരു സ്റ്റൈലിൽ തന്നെ മമ്മൂക്ക ഏതൊരു പടത്തിൽ ഒരു അഞ്ച് വള ഇതേമാതിരി വാങ്ങിച്ചിട്ട് ആ പടത്തിൽ ഞാനും ഫൈറ്റ് ചെയ്യുന്നുണ്ട് മമ്മൂക്ക. ഇത് പടന്നറിയില്ല എന്നെ ഒരു മാഫിയ ശശി ശശി അത് മതിയെന്ന് ബെസ്റ്റ് ആക്ടർ. അപ്പം മമ്മൂക്കൊക്കെ ഇത് വേണമെന്നുണ്ട്, ആദ്യം ഒരു അഞ്ച് വള കൊണ്ടുപോയി. വേറെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കൂല, നമുക്ക് എന്തോ ഒരു ലക്കി, അതൊരു ഫീലിംഗ്. ആര് ചോദിച്ചാലും കൊടുക്കൂല, വീണ്ടും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എന്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും, ഉണ്ടെങ്കിൽ മുമ്പ് വാങ്ങി. ഇപ്പൊ കമ്പനി ഒന്നും ഇല്ല, അതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കും. അപ്പൊ ഞാനും എന്നോട് ഇതെല്ലാം കഴിക്കാൻ പറഞ്ഞു, ഇത് വേണ്ട. ഞാൻ പറഞ്ഞു സ്റ്റൈലല്ല, മമ്മൂക്ക ഇടുന്നോണ്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞു കഴിപ്പിച്ച്. അങ്ങനെ ഒരു ഓൾറെഡി. അപ്പൊ ഇതെന്തായാലും കൊള്ളാം. അല്ല, അപ്പൊ ആ ബെസ്റ്റ് ആക്ടർ തന്നെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ശശി അല്ലേ? അത് മതി. അപ്പൊ ആ ഡയലോഗിൽ ശശി ഏട്ടൻ എന്താ പറയാ, അപ്പൊ ആ ഒരു ടേക്കിലൊക്കെ. അപ്പൊ നമ്മൾക്ക് ശരിക്കും നമ്മളാണ് നമ്മള് ക്യാരക്ടറായിട്ട് വരുന്ന ഒരു സാധനം കൂടിയാണല്ലോ. അപ്പൊ അത് അതെങ്ങനെയുണ്ട് അതിന്റെ ഒരു അക്സെപ്റ്റൻസ്? പിന്നെ അത് കഴിഞ്ഞപ്പോ അല്ല, ശശി ഏട്ടൻ എല്ലാവർക്കും അറിയാം, എന്നാലും ആ ഇത് പുള്ളിയാണല്ലോ എന്ന് ഒന്നും. ഭയങ്കര ഹിറ്റായി, നമ്മൾ അധികം ഓവർ തിയേറ്ററിലും ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു ആ സീരി ഡയലോഗിന് അല്ലേ. അപ്പൊ ശശിയേട്ടാ ഇത് ഞാൻ കൊണ്ടുപോലട്ടെ, ഞാനിത് ശശിയേട്ടാ ഇവനിത് കൊണ്ടുപോകും എന്നുള്ളൊരു ഇല്ല, ഞാനിത് തിരിച്ചുതരും. ഓക്കെ, ഇത് നമ്മൾ അധികം പേര് ഷൂട്ടിംഗ് നടന്നു കൊടുക്കുമ്പോ ഒന്നു തരും ഒന്നു തരും. നമ്മളെ പറഞ്ഞ ഇത് തരാൻ പാടില്ല, നിങ്ങൾ എന്തെങ്കിലും ഞാൻ അയച്ചുതരാന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്നവരെല്ലാം ചോദിക്കും. അതെ അതെ. അപ്പൊ ഇത് തിരിച്ചു കൊടുക്കണം. അപ്പൊ ശശിയേട്ടാ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സംസാരിച്ചതിലും ശശിയേട്ടൻ്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്തതിലും താങ്ക് യു. അപ്പോ സന്തോഷം, എല്ലാ പ്രോജക്ട്സും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതെ ശശിയേട്ടാ.